നമസ്കാരം. മതപരിവർത്തനം രൂക്ഷമായതിൽ സ്വയം വഴി കണ്ടെത്തി ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമം. ഗോത്ര വിഭാഗങ്ങൾ മാത്രമുള്ള ഗ്രാമീണ മേഖലയിലെ ജനങ്ങളാണ് പുറമേ നിന്നുള്ളവർ ആരും ഗ്രാമത്തിലേക്ക് കടക്കരുതെന്ന കർശന നിർദ്ദേശം നൽകിയത്. ഛത്തീസ്ഗഡിലെ ഗരിയാബാദ് ജില്ലയിലെ രാജി ഗ്രാമമാണ് കൂട്ടമായുള്ള ചെറുത്തുനിൽപ്പിന് തയ്യാറായിരിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ ഗോത്രമേഖലയെ തകർക്കുകയാണ്. പരമ്പരാഗത ആരാധനകളെ അവർ തള്ളിപ്പറയുന്നു. ഒരു കുടുംബത്തിലെ പലരും പല തട്ടിലാകുന്നു. ഗ്രാമീണർ എന്തു ചെയ്യണമെന്ന് പോലും പുറത്തുനിന്നുള്ളവർ നിശ്ചയിക്കുകയും നിരന്തരം ശല്യപ്പെടുത്തുകയെന്നുമാണ് ഗ്രാമവാസികളുടെ ആരോപണം. ഗ്രാമവാസികൾ ഒന്നടങ്കം സമീപത്തെ പട്ടണ പ്രദേശത്തേക്ക് ഇറങ്ങിയതോടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എല്ലാവരെയും അനുനയിപ്പിച്ച് തിരിച്ചയച്ചത്. മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയതായും വർഗീയ സംഘർഷ സാധ്യത ഒഴിവാക്കിയെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സ്വന്തം ഗ്രാമത്തിൽ തങ്ങൾ അടിമകളാണെന്ന മട്ടിലാണ് പുറമേ നിന്നുള്ളവർ പെരുമാറുന്നത്. ചില കുടുംബങ്ങളെ മതം മാറ്റിയതോടെ ഒരേ കുടുംബത്തിലെ ചിലർ ഒറ്റപ്പെട്ടെന്ന സംഭവം വലിയ ആഘാതമാണ് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതെന്നും ഗ്രാമ മുഖ്യൻ പോലീസിനോട് പറഞ്ഞു. തങ്ങളുടെ ഗ്രാമത്തിന്റെ തനിമ കാത്തുസൂക്ഷിക്കാൻ തങ്ങൾക്കറിയാമെന്നും അവർ വ്യക്തമാക്കി. ഗ്രാമത്തിൽ അനധികൃതമായി താമസിച്ചിരുന്ന പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രവർത്തകരെ പോലീസിന്റെ സഹായത്തോടെ ഗ്രാമവാസികൾ പുറത്തുവിട്ടു. അതേസമയം കഴിഞ്ഞ മാസം വനവാസി വിഭാഗത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത സംഭവത്തിൽ രണ്ടുപേർ കൂടി പിടിയിലായി. ഗുജറാത്തിലെ ബറൂച്ചിലാണ് റാക്കറ്റ് വ്യാപകമായി മതപരിവർത്തനം നടത്തിയത്. കേസിൽ ഇതുവരെ 16 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. സർഫാസ് എന്ന ജാവിദ്, മുഫ്തി സലിം, ഹസൻ യൂസഫ് ഇബ്രാഹിം പട്ടേൽ, റമീസ് രാജ എന്ന ഒവേസ് അബ്ദുഗാനി, അബ്ദുൾ റഹീം ഗാൻജി എന്നിവരാണ് വലയിലായത്. ഗുജറാത്ത് പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നിരവധി പ്രലോഭനങ്ങൾ നൽകിയും ഭീഷണിപ്പെടുത്തിയുമാണ് ഇവർ വനവാസികളെ മതപരിവർത്തനം നടത്തിയത്. 2018 ബറൂച്ചിലെ ആമോദിലെ പ്രവീൺ വാസവ ഇസ്ലാം മതം സ്വീകരിച്ചതോടെയാണ് മതപരിവർത്തനത്തിന് പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമായത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് പറഞ്ഞിരുന്ന പ്രവീൺ പിന്നീട് താൻ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായ കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു. ഹിന്ദുമതം ഒരു മതമല്ലെന്നും ഇസ്ലാം മാത്രമാണ് യഥാർത്ഥ മതമെന്നും തെറ്റിദ്ധരിപ്പിച്ച് വേറെയും ആളുകളെ മതം മാറ്റിയിട്ടുണ്ടെന്ന് പ്രവീൺ വെളിപ്പെടുത്തി. തുടർന്ന് പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെ തിരിച്ചറിഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയ്യ ന്യൂസ്.